ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധേയ പ്രവർത്തനമാണ് അനർഹരായിട്ടുള്ള നിരവധി ആളുകൾ കൈവശം വെച്ചിരുന്ന മുൻഗണനാ കാർഡ് തിരിച്ചേൽപ്പിക്കുക എന്നുള്ള നടപടി. ഒരു നിയമ നടപടിയും കേരളത്തിലെ ജനങ്ങളോട് ഗവൺമെൻറ് അഭ്യർത്ഥന നടത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ആ അഭ്യർത്ഥനയ്ക്ക് വളരെ നല്ല ഫലമാണ് കേരളത്തിലുണ്ടായത്. 130,000-ത്തിലധികം പേർ അവരുടെ കൈവശം വരുന്ന അവർ അനർഹമായി കൈവശം വച്ചിരുന്ന മുൻഗണനാ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുകയുണ്ടായി. ആ മുൻഗണനാ കാർഡുകൾ അർഹതയുള്ള ആളുകളുടെ കരങ്ങളിലേക്ക് ആ കുടുംബങ്ങളിലേക്ക് ഗവൺമെൻറ് നൽകാനുള്ള നടപടികൾ കഴിഞ്ഞ ഒരു മാസമായി സ്വീകരിച്ചു വരികയാണ്. ഈ വരുന്ന 29-ന് കേരളത്തിൻ്റെ ബഹുമാനനായ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ BJT ഹാളിൽ അയ്യങ്കാളി സ്മാരകത്തിൽ നടക്കുന്ന ആ ചടങ്ങിൽ വെച്ച് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ നിയോജകമണ്ഡലം താലൂക്ക് കേന്ദ്രങ്ങളിൽ നമ്മുടെ MLA മാർ തന്നെ ആയിരക്കണക്കായിട്ടുള്ള ഈ മുൻഗണനാ കാർഡ് ജനങ്ങൾക്ക് നൽകാനുള്ള നടപടിയാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ജനവിഭാഗത്തിൻ്റെയും പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.